നമസ്കാരം. കേരള വിഷൻ്റെ വിജയവീതി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് കേരളത്തിൽ നിന്നും തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ സ്വപ്ന നഗരിയായ ബാംഗ്ലൂർ നഗരത്തിൽ വന്ന് ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഒരു മാന്യദേഹത്തെയാണ്. നമുക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഞാൻ കലാബൻ ഹനീഫ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഇദ്ദേഹം പി എം അബ്ദുൽ ലത്തീഫ്. ഇദ്ദേഹം ക്ലാസിക് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഇദ്ദേഹം കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് എങ്ങനെയാണ് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം ലത്തീഫ് അല്ലേ? അതെ. എന്തായാലും ഈ പരിപാടി വളരെ വിജയകരമായി തന്നെ, വിജയവീതി എന്നാണ് എൻ്റെ പേര്, അതുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ വളരെ വിജയകരമായി പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് ഇന്നിപ്പോൾ എണ്ണപ്പെട്ട ഒരു വസ്ത്ര വ്യാപാര അല്ലെങ്കിൽ പൊതുവെ ഒരുപാട് വ്യാപാര രംഗത്ത് വളരെ ഉന്നതനാണ് ലത്തീഫ്. എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം? സാഹചര്യം തികച്ചും പ്രതികൂലമായിരുന്നു. കാരണം ജീവിത മാർഗം തന്നെയായിരുന്നു അതിൽ പ്രധാനം. അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്ന ഉദ്ദേശത്തിൽ വന്നാണോ അതോ നാട്ടിൽ നിന്ന് ജീവിതമാർഗം തേടി പുറപ്പെട്ടതാണ്? ജീവിതമാർഗം തേടി വന്നു തന്നെയാണ്. എവിടെയാണ് നാട്? നാട് എൻ്റെ ശരിയായ സ്വദേശം കൊടകാണ്. പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്നത് ഇരട്ടിക്കടുത്ത് വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ ജില്ല. ഓക്കെ ഓക്കെ. അപ്പം 1974 ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അന്ന് എനിക്ക് 12 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം എത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്നുള്ളത്. അതെ. പക്ഷെ ഒരു സത്യം ഉണ്ടായിരുന്നു, ജീവിത പ്രാരാബ്ദം തന്നെയായിരുന്നു രാജ്യം വിടാനുള്ള ഒരു കാരണം. അന്ന് ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റും എന്നിലില്ലായിരുന്നു. അപ്പോൾ ജീവിത പ്രാരാബ്ധം കൊണ്ടാണ് നാട് വിടാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷെ അങ്ങനെ ജീവിത പ്രാരാബ്ധം കൊണ്ട് ഒരുപാട് പേര് ദുഃഖിക്കുമ്പോൾ നിങ്ങൾ ജീവിത പ്രാരാബ്ധവുമായി ഈ സ്വപ്ന നഗരിയിലെത്തി ജീവിതം കെട്ടിപ്പടുത്തൊരു വൻ വിജയമാക്കി മാറ്റി അല്ലേ? അപ്പം നമുക്ക് ആ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ പാതയുണ്ടല്ലോ. ഒരുപാട് പ്രതിബന്ധങ്ങൾ കാണും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും, ചില സന്തോഷങ്ങൾ കാണും അല്ലേ? ഒരു അങ്ങനെയുള്ള ആ നമുക്ക് നിങ്ങൾ ഇവിടം വരെ എത്തിയത് അതെങ്ങനെയാണ്? നാട്ടിൽ നിന്നിങ്ങോട്ടുള്ള യാത്ര, അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് പടിപടിയായിട്ട് വളർച്ച, ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം, ഒന്ന് തുറന്നു ഒന്ന് പറയാമോ? തുടക്കത്തിൽ ഞാൻ ഒരു ഹോട്ടൽ ജോലിക്കായിരുന്നു ഇവിടെ വന്ന്. ഒരു 5 or 6 years. ഓക്കെ. പിന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ പോയാൽ ജീവിതം എവിടെയും എത്തൂല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വരാൻ തുടങ്ങിയത്. ഓക്കെ. ആ അവസരത്തിലാണ് ഞാൻ ഈ വഴിപാണിപ്പത്തിലേക്ക്, ഫുട്ബാത്തിലേക്ക് ചെറിയൊരു കച്ചവടമായിട്ട് ഇറങ്ങുന്നത്. അവിടെയാണ് എൻ്റെ ടർണിങ് പോയിന്റ്. ഓക്കെ. പിന്നെ ഇതിൽ നിന്നും മുന്നോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ, ഇപ്പം നമ്മുടെ ബന്ധത്തിൽപ്പെട്ടതും അല്ലാത്ത ചുറ്റുപാടുള്ള നമ്മളായിട്ട് ഉയർന്ന ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു ഇതുണ്ടാവില്ല, ആഗ്രഹം, ആശകൾ. അതെ, നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നയിക്കുന്നുള്ളൂ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് സഫലീകരിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു, അത് ഏതാണ്ട് സഫലീകരിച്ചു കഴിയുകയും ചെയ്തു. ഏകദേശം നമുക്കറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ അങ്ങ് വന്ന് ഫുട്പാത്തിൽ കച്ചവടം ചെയ്തു, റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു, അവിടുന്ന് പടിപടിയായി വന്ന് ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലേക്കുള്ള യാത്ര തുടങ്ങിയതൊരു ഓർമ്മയുണ്ടാവുള്ളൂ, എങ്ങനെയാണ് ഇങ്ങോട്ട് മാറിയത്? അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതായത് ഒരു കാര്യം അതിന് മുന്നേ പറയാനുള്ളത്, ഈ എനിക്ക് ചെറുപ്പം മുതൽ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ പോയിട്ട് എനിക്ക് ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയാനുള്ള ഒരു ഇത് എനിക്കില്ലായിരുന്നു. സ്വയം പര്യാപ്തം, സ്വന്തം പിടിച്ചു നിൽക്കണം. അപ്പം അത് മാത്രമല്ല, എനിക്കെന്തും നേടിയെടുക്കണം എന്നുള്ളൊരു ഇത് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്,
പിന്നെ ഞാൻ ഈ വഴിപാണി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസങ്ങൾ കൂടി വരുമായിരുന്നു. മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഈ വഴിപാണി പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ കൂടുന്നതിനനുസരിച്ച് എനിക്ക് എന്നിലുള്ള ഇത് ആ ഒരു കച്ചവടം ചെയ്തൊരു നിലയിലെത്തണമെന്നുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരല് തുടങ്ങി. ഇത് എത്രത്തോളം പ്രയാസമുണ്ട് അത്രത്തോളം ഇവിടെ ആഗ്രഹങ്ങളും കൂടുതൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഒരു ഏകദേശം ഒരു ആഗ്രഹങ്ങളും പ്രയാസങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ നിങ്ങൾ പ്രയാസങ്ങളെ തോൽപ്പിക്കുകയും ആഗ്രഹങ്ങളെ സഫലീകരിക്കുകയും ചെയ്തു എന്നാണ്. അതുമാത്രമല്ല, ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ ഫുഡ് ഈ വഴിപാടി വന്ന് വിട്ട് ഒരു ചെറിയ ഒരു കടയിലൊക്കെ ഞാൻ